മലപ്പുറത്തെ ഒരു SBI ബാങ്കിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടൊരു ബോർഡ് ചെറിയ ചില ദുരൂഹതകൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. മലപ്പുറത്തെ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് ആ SBI ബാങ്കാണ് ഒരു ബോർഡ് അവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ പതിപ്പിച്ചിരിക്കുന്നത്. അതെ, നിക്ഷേപങ്ങൾ ശരിയത്ത് നിയമത്തിൽ സ്വീകരിക്കുന്നു, ശരിയ ഫണ്ട് അക്സെപ്റ്റഡ് ഹിയർ എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മറ്റ് ബാങ്കുകളിലൊന്നും കാണുന്ന ഒരു ബോർഡല്ല. അപ്പോൾ നമ്മളൊന്ന് അയാളെ വിളിച്ചു നോക്കി, ഈ ബ്രാഞ്ച് മാനേജറിനെ വിളിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം സംസാരിച്ചത് ഞാനൊന്ന് കേൾപ്പിക്കാം. അത് ശരിയാ ഫണ്ട് അക്സെപ്റ്റഡ് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത്, എന്തായിരുന്നു ആ ശരിയാ ഫണ്ട് എന്നുള്ളതായിരുന്നു? ആ അല്ല, ഇത് ഇതല്ല സാറേ, ശരിയാ നിയമത്തിനനുസരിച്ചുള്ള ഈ ഇതുണ്ടല്ലേ, ഇൻവെസ്റ്റ്മെന്റ്സ്. ഏത് ഇൻവെസ്റ്റ്മെന്റ്സ്? പലിശ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ്സ് ആണോ? അല്ല സാർ, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇല്ലേ, ഇപ്പൊ മ്യൂച്വൽ ഫണ്ടും ലൈഫും നമ്മൾ സാധാരണഗതിയിൽ അവരെ ടൊബാക്കോ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, ഈ ലിക്കറും ആ കമ്പനികളിലെ, യുണൈറ്റഡില്, പ്രിവറി, അങ്ങനത്തെ. ശരിയാ ഫണ്ട് എന്ന് പറയുമ്പോ അതിലൊന്നും അല്ലാതെ പ്യുർ ഫണ്ട് എന്ന് നമുക്ക് പറയും. ഓൺലി ഈ ടെക്നോളജി കമ്പനീസ്, ഓയിൽ കമ്പനീസിൽ മാത്രം ചെയ്യുന്നത്, അതിനാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ശരിയാന്നുള്ള പേര് കൊടുക്കാൻ എന്താ കാരണം? ശരിയാന്നുള്ള, ശരിയാ നിയമപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഇത് അത് ഇത് നിയമപരമാണോ? അത് നിയമപരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, അതെ, അതായത് ശരിയാ ഫണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കുക എന്നുള്ളതേ. ശരിയാ ഫണ്ട് എന്നല്ല ഉദ്ദേശിച്ചത്, ചെറിയ നിയമപ്രകാരമുള്ള ഫണ്ടുകൾ എന്നുള്ള ഉദ്ദേശമാണ് സാർ. ആ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അത് ഫുള്ള് നമ്മൾ പറഞ്ഞില്ലെന്നേ ഉള്ളു. നമ്മളത് ജസ്റ്റ്, അല്ല അത് എന്താണെന്ന് സാർ എനിക്ക് വ്യക്തമായില്ല, അതൊന്നും കൂടി പറയാമോ എന്തായിരുന്നു സാർ? നമ്മള് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ടല്ലോ, ഈ മ്യൂച്വൽ ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ, ഇത് ഇത് നോർമലി ഇവിടെ മുസ്ലിംസ് ഏരിയാസ് ആയതുകൊണ്ട് അവരത് എടുക്കാൻ അതൊരു ഇത് വരും, അവർക്കൊരു പ്രശ്നം. കാരണം ആ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ഈ ടൊബാക്കോ കമ്പനീസിലും ലിക്കർ കമ്പനീസിലും അങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അത് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതല്ലാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയിക്കുന്ന ബോർഡ്. വേറെ ഒന്നുമില്ല സാറേ. ഓക്കെ ഓക്കെ, ഇത് കുറെ ആയോ ഇത് തുടങ്ങിയിട്ട്? ഇല്ല സാർ, ഇത് ജസ്റ്റ് നമ്മൾ കസ്റ്റമർ അറിയാൻ വേണ്ടിട്ടിരിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് എൻക്വയറി വരുമ്പോ നമ്മൾ പറയും. ഇത് പക്ഷെ നിങ്ങൾ മലപ്പുറം മാത്രമേ ഉള്ളൂ, മറ്റു സ്ഥലങ്ങളിലില്ല അല്ലേ? ഇല്ല ഇല്ല, അത് നമ്മൾ ഇത് പറയുമ്പോ ഇവിടെ ഈ സ്ഥലത്ത് അത് നമ്മൾ അതുകൊണ്ട് ഇട്ട് വെച്ചിരുന്നുള്ളു സാർ, അത് വേറെ ഒന്നും അങ്ങനെയും ചെയ്യുന്നതല്ല. ഓക്കെ ഓക്കെ, ശരി. ചില ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഇവിടെ പറയുമ്പോ ഇവരിവിടെ ഉള്ള ആൾക്കാർക്ക് അതൊരു ഇതാണ്, നമ്മൾ അത് ചെയ്യാൻ പാടില്ല, കാരണം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കും. മ്യൂച്വൽ ഫണ്ട് ലൈഫും സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി വെച്ചേ ഉള്ളു സാർ, വേറൊന്നുമല്ല. അപ്പോ ഇതില് അദ്ദേഹം പറയുന്നത് ഈ ടൊബാക്കോ അതുപോലെയുള്ള മറ്റ് മുസ്ലിങ്ങൾക്ക് ഹറാമായിട്ടുള്ള സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത പണമല്ലാത്ത ഫണ്ടുകൾ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ടി ജിക്ക് എന്ത് തോന്നുന്നു, എന്താണ് ഇതിൻ്റെ ഒരു? ഇല്ല, വാസ്തവത്തിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ ഈ സിവിൽ സ്റ്റേഷൻ SBI പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സിവിൽ സ്റ്റേഷൻ SBI ഒന്നുമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് SBI ഹെഡ്ക്വാർട്ടേഴ്സാണ്. സിവിൽ സ്റ്റേഷനിലെ ബ്രാഞ്ച് മാനേജർക്ക് എവിടെയെങ്കിലും കൊണ്ട് പോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഗോൾഡൻ ടൊബാക്കോ കമ്പനി, അതിൻ്റെ ഷെയർസ് മലപ്പുറം സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് മാനേജർക്ക് വാങ്ങാൻ പറ്റില്ല, അയാളുടെ കയ്യിലിരിക്കുന്ന കാശുമുണ്ട്. ഇറ്റ് ഈസ് ഓൾ ഡിസൈഡഡ് ബൈ ദെയർ ഹെഡ് ഓഫീസ്. അവരാണ് പാർട്ട് ഓഫ് ദ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വിടുന്നു, അത് LIC ഷെയർ വാങ്ങുന്നു, അവരുടെ ഷെയർ ഇവിടെ ഷെയറൊക്കെ ചെയ്യുന്നതൊക്കെ അത് വേറൊരു വിഭാഗമാണ്. ഇവിടെ ഇരിക്കുന്ന ബ്രാഞ്ച് മാനേജറുടെ ജോലി ഡെപ്പോസിറ്റ് ലോൺ, ഡെപ്പോസിറ്റ് ലോൺ, ഗോൾഡ് ലോൺ, അത് ഇതുപോലത്തെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്പർ ടു, ഇങ്ങനെ ഈ ശരിയാ ഫണ്ട് അക്സെപ്റ്റഡ് ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിയാ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് നമ്മൾ കൊണ്ടുപോയാൽ സ്വീകരിക്കും. ശരിയാ ഫണ്ടെന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ എഴുതിയത് കറക്റ്റാണ്, ശരിയാ നിയമം അനുസരിച്ചുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഫണ്ടെന്നല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫണ്ടല്ല, ഫണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു തുക, അതാണ് ഫണ്ട്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. ഇത് ഒന്ന്. നമ്പർ ടു, ഇതിൽ മൊത്തമുള്ളൊരു കളിപ്പേര് എന്താണെന്നറിയാമോ? ഇസ്ലാമിൻ്റെ ബേസിക് നിയമം അനുസരിച്ച് പലിശ വാങ്ങാൻ പാടില്ല, അല്ലാതെ പുകയില കമ്പനിയിലിട്ട് പലിശ വാങ്ങാൻ പാടില്ല എന്നല്ല, മദ്യ കമ്പനിയിലിട്ട് പലിശ വാങ്ങാൻ പാടില്ല എന്നല്ല, പലിശയേ വാങ്ങാൻ പാടില്ല എന്ന്. ഇപ്പം ഇവരിപ്പോൾ ചെയ്യുന്നത്
ഷെയർ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് പലിശയല്ല, ലാഭവിഹിതമാണ്, ഡിവിഡൻ്റാണ്, ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റ്. ഇവരുടെ തന്നെ തമ്പുരാക്കന്മാർ വലിയ മൗലവിമാരോട് ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെ അല്ലാഹുവിനെ കളിപ്പിക്കരുത്. അല്ലാഹു പറഞ്ഞതെന്താ, നിങ്ങൾ പണം വെച്ച് പണം ഉണ്ടാക്കരുത്, ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പ്. റീബ എന്ന് ഇതിൽ അറബിയിൽ പറയും, പലിശ എന്നത് തർജ്ജമ ചെയ്തു. പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് പേരിലാണെങ്കിലും നിങ്ങൾ പണം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്താ, പണം. നിങ്ങളുടെ റിട്ടേൺ എന്താ, പണം. അത് പലിശയാണ്. ഇവർ പല രീതിയിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നു. ഇപ്പോൾ വീട് വയ്ക്കാനായിട്ട് ലോൺ കൊടുക്കും. ലോൺ കൊടുത്താൽ അതിന് പലിശ വേണ്ടേ? പലിശ ഞങ്ങൾ വാങ്ങുന്നില്ല, വീട് ഞങ്ങളുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ പേരിലായിരിക്കും വീട്, അത് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കും, ഞങ്ങൾക്ക് വാടക തരും. അപ്പോൾ വാടക വാങ്ങാൻ ഖുറാനിൽ ഇതില്ല, വിലക്കില്ല. അപ്പോൾ വാടക മേടിക്കുന്നു. വാടക എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ചേർത്തുള്ള തുകയാണ് വാടക. അത് ഗൗതമിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. 5-6 കൊല്ലം കഴിയുമ്പോൾ ആ അടവ് തീർന്നു, വീട് ഗൗതമിൻ്റെ ആകും. അപ്പോൾ ഖുറാനെ തട്ടിക്കുക. പണ്ട് കോഴിക്കോട് ചെയ്തുകൊണ്ടിരുന്നത് ഈ 100 രൂപ, അന്നത്തെ കാലത്ത് വലിയ തുകയാണ് 100 രൂപ. 100 രൂപ വായ്പ കൊടുക്കും. ഈ കടലിലൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യത്തിന് അവർക്ക് ചിലവിന് കാശ് വേണം. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ മീൻ വിറ്റിട്ട് അവർ 100 രൂപ കൊണ്ടുവന്ന് തിരിച്ചടയ്ക്കും. ഈ 100 രൂപയ്ക്ക് പലിശ വേണം. അപ്പം അതിന് എന്ത് ചെയ്യും, പലിശ വാങ്ങാനും പാടില്ല. അപ്പോൾ ഇവർ 100 രൂപ കൊടുക്കും. ഇയാൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ 100 രൂപയും ഒരു 10 രൂപ നോട്ട് വള്ളം പോലെയാക്കിയിട്ട്, 100 രൂപയും വള്ളം, 10 രൂപയും വള്ളം, ഇത് തിരിച്ചു കൊടുക്കും. 100 × 10 പലിശ. ചോദിച്ചാൽ ഖുറാനിൽ പടച്ചവനോട് പറയാൻ പോകുന്നു, ഞാനൊരു വള്ളം വാങ്ങി ഒരു കൊച്ചു വള്ളവും കൂടെ ചേർത്തിട്ട് തിരിച്ചു കൊടുത്തു, പലിശ കൊടുത്തിട്ടില്ല, പലിശ വാങ്ങിയിട്ടില്ല. ഇതാണ് കോഴിക്കോട്ടുകാർ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പ്. ഇപ്പോൾ ആ തട്ടിപ്പ് ഏത് രീതിയിൽ ചെയ്യുന്നറിയാമില്ല. ഇതൊക്കെ ഈ മതത്തിൻ്റെ നിയമത്തിനുള്ളിൽ നിന്നു എന്നും വരണം, അതേസമയം കാര്യങ്ങൾ നമ്മുടെ നടക്കുകയും വേണം. ഇപ്പോൾ ഹിന്ദുക്കൾ ഇതുപോലെ ചെയ്യാറുണ്ട്, പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണം വയ്ക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ സമയമില്ല. അപ്പോൾ പൂജാരിമാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ, നിന്നിടത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിയാൽ മതി, അത് പ്രദക്ഷിണമായിട്ട് കണക്ക് കൂട്ടും. ദൈവമായതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. നമ്മുടെ സകല തട്ടിപ്പും പുള്ളിക്കാരൻ മാപ്പാക്കിക്കോളും, അതാണല്ലോ നമ്മുടെ വിശ്വാസം. എന്ത് തട്ടിപ്പ്, എനിക്ക് സമയമില്ല കേട്ടോ പ്രദക്ഷിണം വയ്ക്കാനും, ഞാനിങ്ങനെ ഒന്ന് കറങ്ങാം, ആ മതിയടാ. ഇതുപോലെ ഈ മുസ്ലിങ്ങളുടെ പടച്ചോൻ പുള്ളിക്കാരെ ഇവർ പലിശയാൻ മേടിക്കുന്നു. നോക്ക്, പ്രൊവിഡൻറ്റ് ഫണ്ട് മുസ്ലിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക, അതിൽ പലിശയില്ലേ? ബാങ്ക് നിക്ഷേപത്തിൽ മുഴുവൻ പലിശയില്ലേ? ഇവർ പലിശ വാങ്ങുന്നില്ലേ? ഈ ഓൾ ദീസ് ആർ ബീയിങ് ഡൺ. എന്നിട്ട് പുകല കമ്പനിയിൽ ഇടരുത്, മദ്യ കമ്പനിയിൽ ഇടരുത് ഈ കാശ്. എങ്ങനെ എസ് ബി ഐയിൽ വരുന്നത്? ഒറ്റ പെട്ടിയിലല്ലേ കാശ് വരുന്നത്? അതിൽ പ്രത്യേകിച്ച് കാശൊന്നുമില്ല. ഇത് തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇവർ ചെയ്തിരുന്നു എസ് ബി ഐ. പഴനി കൗണ്ടർ, തിരുപ്പതി കൗണ്ടർ എന്ന് പറയുന്ന തുടങ്ങി സംഭവം ഡെപ്പോസിറ്റ് തന്നെ. നിങ്ങളുടെ പൈസ ബാങ്ക് പഴനിയിൽ ഇവിടത്തേക്ക് അടച്ചോളും, പഴനി ദേവസ്വത്തിലേക്ക്. നമ്മൾ പഴനി വരെ പോകണ്ട, പഴനിക്ക് മണി ഓർഡർ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, പഴനി കൗണ്ടറിൽ കൊണ്ടുപോയി അടയ്ക്കുക. അന്ന് അപ്പം തന്നെ ഇമെയിലിൽ എസ് ബി ഐ പഴനിക്ക് മെസ്സേജ് പോകും, ഇത്ര രൂപ പഴനി ദേവസ്വത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അവിടെ പഴനി ദേവസ്വത്തിൻ്റെ അക്കൗണ്ട് എസ് ബി ഐയിലുണ്ട്, തപ്പെന്ന് പറഞ്ഞിട്ട് അവർ ഈ 100 or 1000 രൂപ എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ മുരുകന് കിട്ടി, നിങ്ങളുടെ 1000 രൂപ നിങ്ങളിവിടെ അടച്ചു, മുരുകനത് കിട്ടി, പഴനി പോകാനുള്ള ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയൊക്കെ പല കൗണ്ടറുകൾ ഇവർ തുറക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇടപെട്ടു, ഇങ്ങനെ ഈ റിലിജിയസ് സെൻറ്റിമെൻറ്റ്സ് നിങ്ങൾ ചൂഷണം ചെയ്യരുത്. എസ് ബി ഐ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ആളുകൾ തിരുപ്പതിയിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് ഞങ്ങളിൽ വരുന്നു, ആ സാധനം തിരുപ്പതിയിൽ ഞങ്ങൾ അടയ്ക്കുന്നു, ശരി 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് ഞങ്ങളുടെ ഇരിക്കുന്നു. പക്ഷേ ഒരു ദിവസം ടോട്ടൽ ഭാരതത്തിലെ പല സ്ഥലത്ത് തിരുപ്പതിയിലേക്ക് വഴിപാട് വരുന്നത് 100 കോടി രൂപ, 150 കോടി രൂപയാണ്. 150 കോടി രൂപ ഒരു മണിക്കൂർ ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന പലിശ എത്രയാണ്? ഭീകരമാണ്.
സോ വൈ ഡോണ്ട് വി ടാപ്പ് ദാറ്റ്? ഇങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചത്. ബട്ട് ഞങ്ങളെപ്പോലുള്ള പലരും ഇത് ടേക്കപ്പ് ചെയ്തു, ശരിയല്ല, നിഷ്കളങ്കരായ വിശ്വാസികളെ നിങ്ങൾ കബളിപ്പിക്കുന്നതിന് തുല്യമാണിത്. നിങ്ങൾ ഫലത്തിൽ നിങ്ങൾ കബളിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങൾ കൃത്യം തിരുപ്പതിയിൽ തന്നെ കാശ് അടയ്ക്കുന്നൊക്കെയുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഡെപ്പോസിറ്റ് വാങ്ങുന്നത് ഒരു ഒരു ഈ തുളയിലൂടെ കാശ് കൊടുക്കുന്ന ആ തുളയിലൂടെ കാശ് കൊടുക്കുന്ന തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒരേ പെട്ടിക്കത് തവിഴുന്നത്. അതിൽ നിന്ന് 1000 രൂപ നിങ്ങൾ തിരുപ്പതിക്ക് അയച്ചു, 1000 രൂപ വേറെ ആവശ്യത്തിനെടുത്തു, ഇതല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ പിന്നെ കോമൺ ഒരു ഡെപ്പോസിറ്റ് ഇതേ പാടുള്ളൂ, അത് നിർത്തിയാൽ. ഇപ്പോൾ ഇത് SBI ചെയ്യുന്നത് നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ കബളിപ്പിക്കലാണ്, അത് അവരുടനെ നിർത്തണം. മാത്രമല്ല, ഈ ശരിയ എന്നുള്ള വാക്ക് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി ആ കേസ് 2010 തന്നെ ത്രൂ എ ജഡ്ജ്മെൻറ്റ് ഈ ഏർപ്പാട് ബാങ്കിങ്ങിൽ പാടില്ല പറഞ്ഞത്. പിന്നെ അത് സുബ്രഹ്മണ്യൻ സ്വാമി വന്ന് ഫൈറ്റ് ചെയ്ത കേസാണ്. അതായത് തോമസ് ഐസക്ക് ഇരുന്നപ്പോൾ തോമസ് ഐസക്ക് സർക്കാരിൻ്റെ ഒരു ശരിയ ബാങ്ക് തുടങ്ങാൻ തീരുമാനിച്ചു, അതിനെതിരെ സ്വാമി വന്നിട്ട് സ്വാമി സ്റ്റേ ഓർഡർ വാങ്ങിച്ചു. പിന്നെ വിശദമായ വിചാരണയിൽ RBI സത്യവാങ്മൂലം കൊടുത്തു, ഒരു കാരണവശാലും ഈ ശരിയ ഏർപ്പാട് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ തോമസ് ഐസക് സത്യവാങ്മൂലം കൊടുത്തു. 6 ചെറിയ ബാങ്കുകൾ ശരിയ പ്രിൻസിപ്പിളിലും ബോംബെയിലും വർക്ക് ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്രയിലും. RBI അടുത്ത ആഴ്ച സത്യവാങ്മൂലം കൊടുത്തു, നിങ്ങൾ ഈ പറഞ്ഞ 6 എണ്ണത്തിൻ്റെയും ലൈസൻസ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്യാൻസൽ ചെയ്യാം. അത്ര സ്ട്രോങ് ആയിട്ടാണ് RBI എതിർത്തത്. കാരണം പലിശയിലാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥ അധിഷ്ഠിതമായിരിക്കുന്നത്. ഖുറാനിൽ പലിശ പാടില്ല എന്ന് പറയും, ശ്രീബുദ്ധൻ ഒരു പ്രാണിയെയും ദ്രോഹിക്കരുതെന്ന് പറയും, നാരായണ ഗുരു ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറയും. ഇതൊക്കെ വെരി ഹൈ പ്രിൻസിപ്പിൾസാണ്. ബട്ട് വർക്കിംഗ് മോഡലായിട്ട് നമുക്ക് ഈ അബ്സല്യൂട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഗുരു പറഞ്ഞ ആ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുക, വ്യക്തിപരമായിട്ട് നമ്മൾ നന്മ നിറഞ്ഞവരായിട്ട് ജീവിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു എക്കണോമിക് സിസ്റ്റത്തിലേക്ക് നമ്മുടെ നന്മ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആകും, ടോട്ടൽ സിസ്റ്റം കൊളാപ്സ് ആകും. അതാണ് ഈ ശരിയ. അതുകൊണ്ടാണ് യു വിൽ ഹാവ് ഈ ഇവിടെ ബഹ്റിൻ ശരിയ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരുപാട് ശരിയ ബാങ്കുകളൊക്കെ ഉണ്ട്, അവരൊക്കെ പല പേരുകളിൽ പലിശ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് കേട്ട് വിശ്വസിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. ഇത് മലപ്പുറത്ത് മാത്രമാണ് ഇത്? അതെന്തോ പാവന കൃത്യമാണ്, കയ്യിലുള്ള കാശ് ഞാൻ ശരിയ അനുസരിച്ച് ഞാൻ ഇട്ടുള്ളൂ ബാങ്കിൽ, ഞാൻ വേറെ കാര്യത്തിനൊന്നും പോയില്ല, ഞാൻ പലിശയൊന്നും മേടിക്കുന്നുമില്ല. കാരണം അവർ തരുന്നത് ഡിവിഡൻ്റാണ്, ലാഭവിഹിതമാണ്. ലാഭം ഉണ്ടാക്കുന്നത് മദ്യം വിറ്റായിരിക്കരുതെന്ന് ഞാൻ പറയും. ഈ അമ്മച്ചിക്കറിയാം ഇവനി കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഷെയറിലാണ് ഇടുന്നത്, എങ്ങനെ ഇത് ഈ കാശ് ഇതാ ഈ അമ്മച്ചി ഇട്ടത്, ഇത് കൊണ്ടുപോയിട്ട് അവിടെ മാത്രം ഇടണമെന്നൊക്കെ പറഞ്ഞു. ഇറ്റ്സ് എ ബൾക്ക് ഓഫ് എ ഹ്യൂജ് ഓപ്പറേഷൻ. എന്താ വിചാരിച്ച, ഒരു SBIയിൽ ഒരു ദിവസം ടോട്ടൽ മറിയുന്ന കാശ് എത്രയാണ്? ഇറ്റ് ഈസ് മോർ ദാൻ 1,00,000 crores എവറി ഡേ. അതിനകത്ത് ശരിയാണെന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്തിരിക്കുന്ന ഒരു മണ്ടൻ കയറിയിട്ട് എഴുതി വെച്ച് ആൾക്കാരെ പറ്റിക്കലാണ്. എനിക്ക് ആ ബാങ്ക് മാനേജരോട് പറയാനുള്ളത്, ശരി, നിങ്ങൾ ബിസിനസ് ആവശ്യത്തിന് ഇത് ചെയ്തു, ആ ബോർഡ് എടുത്ത് മാറ്റണം. ഈ ആളുകളുടെ റിലിജിയസ് സെൻസിറ്റിവിറ്റിയെ പ്രത്യേകിച്ചും SBI പോലൊരു സ്ഥാപനം ചൂഷണം ചെയ്തു. പ്രൈവറ്റുകാർ ഇത് ചെയ്യുന്നുണ്ട്, പലരും ഇപ്പോഴും പ്രൈവറ്റ് ബാങ്കാണ്, RBIക്ക് നിയന്ത്രണമൊന്നുമില്ല. അവർ പറയുന്നു ഞങ്ങൾ പലിശയെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ചില കള്ളത്തരങ്ങളിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, ചില്ലറ ചിട്ടി പത്തലൊക്കെ നടത്തുന്നവർ, അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ SBI അത് ചെയ്തുകൂടാ. കാരണം ആരുടെയും റിലിജിയസ് ബിലീഫ് നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. അത് അന്ധവിശ്വാസമായിരിക്കാം, എന്തുമായിരിക്കാം, നിങ്ങളത് ചൂഷണം ചെയ്യുന്നത് മര്യാദയല്ല. പ്രത്യേകിച്ച് പൊതുമേഖലയിലെ ഏറ്റവും വലിയ ബാങ്ക് ബാങ്കേഴ്സ് ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് കഴിഞ്ഞാൽ പിന്നെ റിസർവ് ബാങ്കേ ഉള്ളൂ. ഇപ്പോൾ റിസർവ് ബാങ്ക് ഈ പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, കേരളത്തിന് കടമെടുക്കാൻ അനുമതി കൊടുത്തു, ഈ കടം കൊടുക്കുന്നതാരാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. RBI പറയും അവരുടെ ലിമിറ്റ് ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്, 13,600. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രഷറി ബ്രാഞ്ച് സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് 13,608 crores ഇടും. സർക്കാരിൻ്റെ ട്രഷറി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാ? SBI തന്നെയാണ്. SBIയിലെ ഒരു അക്കൗണ്ട് കേരള സർക്കാരിന് SBI, നേരത്തെ SBT ആയിരുന്നു, ഇപ്പോൾ അത് SBI ആണ്. ആ സെക്രട്ടേറിയറ്റിൻ്റെ തെക്ക് വശത്ത് ഗൗതമനും കാണാം ഈ സാധനം. അവിടെ നിന്നാണ് സർക്കാരും കാശെടുക്കുന്നത്. അപ്പോൾ SBIയുടെ ഒരു ഹെഡിൽ നിന്ന് വേറൊരു ഹെഡിലേക്ക് ഈ പൈസ മാറുകയും സർക്കാരിന് കാശ് കിട്ടും. ഇങ്ങനെ ബാങ്കേഴ്സ് ബാങ്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് അക്കൗണ്ട് എവിടെയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. റിസർവ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല.
അവർ ടോട്ടൽ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്നവരാണ്. അല്ലാതെ 10 രൂപ കൊണ്ടുപോയി ഇടുക, തിരിച്ചെടുക്കുക, ഈ പരിപാടി റിസർവ് ബാങ്കിനില്ല. ഇതെല്ലാം ചെയ്യുന്ന എസ് ബി ഐ ഇങ്ങനെ ഒരു കൊച്ചു തട്ടിപ്പ് മലപ്പുറത്തെ മുസ്ലിങ്ങളെ അത് വഞ്ചിക്കുന്നത് ശരിയല്ല. അതെ അതെ, തീർച്ചയായിട്ടും ഈ ബോർഡ് അവർ എടുത്തു കളയട്ടെ, എടുത്തു കളയണം. അല്ലെങ്കിൽ സമൺ വില്ല കംപ്ലയിൻറ്റ് വണ്ടി ഈ മാനേജർ കുഴപ്പത്തിലാകും. ഈ റിലിജിയസ് സെന്റിമെന്റ്സ് ചൂഷണം ചെയ്തതിന് അതൊരു ശരിയല്ല. ബാങ്ക് ചെയ്യേണ്ട ഒരു കാര്യമേ, കാരണം ഇത് മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ, മറ്റ് ഒരു ശാഖകളിലും ഇതില്ലെന്ന് പറയാം. ഇല്ലെന്നും പറയുന്നുണ്ട്, ആ വോയിസ് ക്ലിപ്പിൽ തന്നെ പറയുന്നു. മറ്റുള്ളടത്ത് മുസ്ലിങ്ങളില്ലേ, അങ്ങനെയാണെങ്കിൽ അവിടെയും ചെയ്യണ്ടേ? അപ്പോൾ മലപ്പുറത്ത് മുസ്ലിം കോൺസെൻട്രേഷനുണ്ട്, അതിലൊരുപാട് പേര് ഈ തട്ടിപ്പിൽ വീഴുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഹി മൈറ്റ് ഹാവ് ടേക്കൺ പെർമിഷൻ ഫ്രം ഹിസ് റീജിയണൽ ഓഫീസ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് അതൊരു സംശയകരമായ പ്രവൃത്തിയാണ്. അതായത് മലപ്പുറത്തെ മുസ്ലിങ്ങളും ഈ ബാങ്ക് ഇത് തിരിച്ചറിയട്ടെ, ഉടനടി ബോർഡ് മാറ്റട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.